ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഞാൻ ഇന്ന് അരിയുണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇനി അരിയുണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് അരി എടുക്കുന്നുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പൊന്നി റൈസാണ് എടുത്തത്. ഏത് റൈസും എടുക്കാം കേട്ടോ. ചോറ് വെക്കുന്ന ഏത് അരി ആയാലും കുഴപ്പമില്ല. ഇനി നമുക്ക് അരി ഒന്ന് കഴുകിയെടുക്കാം. നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് ഒരു സ്ട്രെയിനറിൽ ഇട്ടിട്ട് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാനുള്ളതാണ്. ഇപ്പൊ ഇതാ ഞാൻ അരി നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിൽ ഇട്ടിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് ഇതൊന്ന് ഉണക്കിയെടുക്കാം. അപ്പൊ ഞാൻ ഉണക്കിയതിന് ശേഷമാണ് ഒന്ന് വറക്കുന്നത്. ഇപ്പൊ ഇതാ അരി നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഫ്രൈ പാൻ ഒന്ന് ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് കൈവെക്കാതെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇതാ ഇപ്പോൾ അരി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തന്നെ അരിയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഒരു പ്ലേറ്റിലേക്ക്, ഒരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ വറുത്ത അരി ഇപ്പോൾ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ അതിൽ തന്നെ കിടക്കുമ്പോൾ വീണ്ടും ചൂടായിട്ട് കളർ വീണ്ടും ഡിഫറെൻ്റ് ആകാൻ വഴിയുണ്ട്. ഇനി ഞാൻ ബാക്കിയുള്ള അരി കൂടെ ഈ പാനിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് അരി ഒന്ന് പൊട്ടി വരണം, അത് ആ ഒരു പരുവാകുന്നവരെ നമുക്ക് അരി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതും ഞാൻ അതേ കണക്ക് തന്നെ വറുത്തെടുക്കട്ടെ. ഇപ്പോൾ ഇതാ നന്നായിട്ട് അരിയൊക്കെ വറുത്ത് പൊട്ടി വന്നിട്ടുണ്ട്. ചൂടായ അതേ പാനിൽ തന്നെ ഞാൻ 1 കപ്പ് നിലക്കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. നിലക്കടല ഓപ്ഷനിലാണ്. 2 കപ്പ് അരി എടുക്കുമ്പോൾ 1 കപ്പ് നിലക്കടല ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ വെറും അരിയിലാണ് ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ ഒരു കുറച്ചുകൂടെ ഒന്നുകൂടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കടല ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കടലക്ക് പകരം വേണമെങ്കിൽ കാഷ്യു നട്ട്സും ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും ഇല്ലാതെ അരിപ്പൊടി മാത്രം വെച്ചിട്ടും ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ കടലയും നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഈ അരി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതൊന്ന് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കട്ടെ. ഇപ്പൊ ഇതാ ഞാൻ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഈ ഒരു കണക്കിന് പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അധികം അങ്ങ് നൈസ് പൗഡറാക്കി എടുക്കണ്ട കേട്ടോ. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതും ഇതേ കണക്കിന്. ഇപ്പൊ ഇതാ ഞാൻ മുഴുവനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കടലയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇത് അങ്ങോട്ടേക്ക് മാറ്റിവെക്കാം. അരി പൊടിച്ച അതേ ജാറിൽ തന്നെ നമുക്ക് ഈ കടലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കടലയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കട്ടെ. ഇപ്പൊ ഇതാ കടലയും ഞാൻ പൊടിച്ചെടുത്തിട്ട്. ഈ കടലയും നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതേ ജാറിൽ തന്നെ ഞാൻ 1 കപ്പ് തേങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ 2 കപ്പ് അരിയല്ല എടുത്തത്, അപ്പൊ അതിന് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പൊ തേങ്ങ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് തന്നെ ഉള്ളൂ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തേങ്ങ ഇടുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് നനഞ്ഞ് കണക്കേ ഇരിക്കും. വെല്ലം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇനി വെല്ലം നിങ്ങൾ മെൽറ്റ് ചെയ്യാതെ ഉപയോഗിക്കുന്നതാണെങ്കിൽ ചീകിയിട്ട് ഇതിലിട്ട് കൊടുത്താൽ മതി. ഞാൻ ഇപ്പം ഇനി അങ്ങോട്ടേക്ക് മാറ്റിവെക്കാം. വെല്ലം എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മെൽറ്റാക്കാതെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഏകദേശം 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്താൽ, മുഴുവനായിട്ട് ഒഴിച്ചിട്ടില്ല. ഇനി ഇതൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ മധുരം നിങ്ങൾക്ക് എത്രത്തോളമാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ വെല്ലം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ശേഷം ആ അരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതലായിട്ട് തണുക്കണ്ട, കൂടുതലായിട്ട് അങ്ങ് ചൂടും പാടില്ല കേട്ടോ. ഇനി ഇതങ്ങോട്ട് മാറ്റിവെക്കാം. ഇനി ഈ അരി പൊടിച്ചതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ 1 നുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കൂടി പോവരുത്, ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. 1 നുള്ളേ പാടുള്ളൂ, കാരണം ഒന്ന് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് മെൽറ്റ് ചെയ്ത വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഒഴിക്കാതെ കുറച്ചാദ്യം ഒഴിക്കുക. എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ നോക്കി നോക്കി ഒഴിച്ചു. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാൻ, ലൈറ്റ് ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ നോക്കണേ. ഇനി ഈ ടൈമിന് വേണമെങ്കിൽ കൈ വെച്ചിട്ട് കുഴക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഏകദേശം തിരിയും. അപ്പം എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ലൈറ്റ് ചൂടോട് കൂടിയിട്ട് എത്ര വലിപ്പം വേണം അതിനനുസരിച്ചിട്ട് ഉരുട്ടിയെടുക്കാം. നന്നായിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോഴാണ് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഞാനിതെല്ലാം ഒരുപോലെ ഞാൻ ഉരുട്ടിയെടുക്കട്ടെ. ഈ ഒരു കണക്കിലാണ് ഉരുട്ടിയെടുക്കുന്ന, ഈ ഒരു വലിപ്പത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത്. ഇനി ഇത് അങ്ങോട്ടേക്ക് മാറ്റിവെക്കാം.
ഇനി എല്ലാം ഞാൻ അതേ കണക്ക് തന്നെ ഉരുട്ടിയെടുക്കട്ടെ. അപ്പൊ ഫ്രണ്ട്സ്, ഞാനുണ്ടാക്കിയ ഈ അരിയുണ്ട നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.